ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം മറ്റന്മാരെ എല്ലാവർക്കും മൈൻബസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ബേസിലാണുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ സാധനം ഉണ്ടാക്കണം, ഗാർഡൻ ഫാം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള കുറച്ച് റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യുന്നു, ട്രൈഡനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ട്രൈഡൻ ഫാം ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഐഡിയ എന്നല്ല, എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു യാതൊരു ഐഡിയ ഇല്ല. ഫാം ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്, ബട്ട് എന്തിനാണ് ഗൈസ് വെറുതെ ഒരു ഫാമും കൂടി ഇതാക്കുന്നത്? അതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ശൽക്കരണ്ട, ഞാൻ രണ്ട് ട്രഷർ മാപ്പ് ഇട്ടിട്ട് അത് എടുക്കാൻ പോയിന്. അന്നേരം രണ്ട് ഹേർട്ട് ഓഫ് ദ സീ ഇട്ടിന് കേട്ടോ. പിന്നെ കുറച്ച് ട്രൈഡൻ്റും കിട്ടി. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാട്ടെ. ഇവിടെ എൻട്രസ്റ്റിൽ വെക്കുന്നവനെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഒരു കാലി ശൽക്കറാണിത്. ഇങ്ങനെ ഞാൻ കുറേ ശൽക്കർ ഇങ്ങനെ കാലിയാക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഇതെന്ന് സാറിനോ പോട്ടെ 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 എന്താണെന്ന് വെച്ചാൽ കുറേ റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ശൽക്കർ ഇങ്ങനെ കാലിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടത്തേക്ക് പോകണം, ഷോപ്പിംഗ് സോണിലേക്ക് പോകണം. കുറച്ച് ഗ്ലാസ്സും വാങ്ങിക്കണം. നമുക്ക് ഗാർഡൻ ഫാമിന് മെയിനായിട്ട് വേണ്ട സാധനങ്ങളിൽ ഒന്നാണ് ഗ്ലാസ്. അത് വാങ്ങിക്കണം. ഓക്കെ, അത് വാങ്ങിക്കാൻ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇതെന്താ ഇവനെന്ത് കേട്ടോ? ഓ പോ 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 പോ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. യാ ഇത് കണ്ട, ഇത് കണ്ട ഗൈസ്, ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവിടെ കളിക്കാൻ വന്ന് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടതാണ് ഇതാ. എന്നാ സ്റ്റാർട്ട് റെക്കോർഡിങ് ബിഫോർ ഓപ്പണിങ് ദിസ് ഡോർ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ തുറക്കാണ്ട് വെച്ചത്. അത് ചിക്കൻ്റെ തലയിലതാണ് ഗൈസ്. അവിടെ ചിക്കൻ മാൻ വേഴ്സ് ഹിയർ. ഓക്കെ ബിവെയർ. ഏ, ഒന്നാമത് ഇവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാരാ ഗൈസ്? ചിക്കൻ മാൻ. ഞാൻ ആക്ച്വലി നമ്മൾ സ്റ്റോറി മോഡിലൊന്നും അല്ല പോകുന്നത്. സ്റ്റോറി മോഡോ റോൾ പ്ലേയോ ഒന്നുമല്ല. ഓരോ ആൾ ഓരോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതായത് ഞാനിപ്പോൾ ഷെരീഫായത്, എനിക്ക് എൻ്റെ ബിൽഡ് ഐഡിയ വെച്ചിട്ട് ഞാൻ ഷെരീഫായതാണ്. അങ്ങനെ അതിന് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ട് കിട്ടുമ്പോൾ അത് കുറച്ച് സ്പൈസപ്പ് ചെയ്തിട്ട് ഒരു ഇങ്ങനെ നമ്മളെ സ്ലാങ്ങെല്ലാം മാറ്റി സംസാരിക്കുന്നതാണ്. കുറേ ആൾക്കാർ പറഞ്ഞ് സ്റ്റോറി മോഡാ അതായതാന്നല്ല, ഒന്നുമല്ല ഗൈസ്. നമുക്ക് എല്ലാ ഫ്രീ സ്റ്റൈലാണ്, നമ്മൾ തോന്നുന്ന പോലെയാണ് സംസാരിക്കുക. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് അറിയ പോലില്ല, എന്നോട് ആരും പറഞ്ഞിട്ട് പോലില്ല. സോ നമുക്കെന്തായാലും ഉള്ളിൽ കയറി നോക്കാം. പോന്നോ, അയ്യോ 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 അയ്യോ, ഇതെന്ന് ഇതെന്ന സംഭവം? Who is this chicken man? ഇവിടെ ഒരു ചെസ്റ്റ് ആണെന്നുണ്ട്. പോ ചിക്കൻ എല്ലാം പോ. ഓ ഓ ഓ, ഒരു മിനിറ്റ്, ചിക്കനെ തേച്ചാൽ കൊല്ല ഗൈസ്. ഇത് ആരാ ചിക്കൻ മാൻ എന്ന് അറിയണം എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതേ പണി നമുക്ക് തിരിച്ചു കൊടുക്കണം ഗൈസ്. ഒരു ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കണം. സോ നമുക്ക് അന്വേഷിക്കാം ചിക്കൻ മാൻ ആരാ. നനക്ക് അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ്ലൈനുള്ള സമയമാണ് ഇതിവിടെ നടന്നത്. ഈ ചിക്കനെ തേച്ചും ഞാൻ തല്ലിക്കൊല്ലും കേട്ടോ. എന്നിട്ടായില്ല, ചിക്കൻ്റെ അടുത്ത് കുറേ എഗ് വേണം. അയ്യോ അയ്യോ അയ്യോ, മൊത്ത ബേസ് മൊത്തതായി. എൻ്റെ പൊന്നു സീന് 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 സീന്. ഓക്കെ സാരിയില്ല, നമുക്ക് ഗ്ലാസ് വായിക്കാൻ നേരെ നമുക്ക് ഷോപ്പിംഗ് സോണിലേക്ക് പോവാം ഗൈസ്. അതിനു മുമ്പേ ഞാൻ ഒരു സാധനം കൂടി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അതും കൂടി കാണിച്ചാൽ. എൻ്റെ അവനെ പതിനാറ് എഗ്ഗോ ഏതിച്ചാൽ എഫിഷ്യൻറ്റ്. ചിക്കൻ ഫാമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആ ചിക്കൻ മാനാ, നീ ഈ എഗ്ഗ് തേച്ച് ഞാൻ നിനക്ക് തിരിച്ചു തരും കേട്ടോ. ഇത് നീ ഓർത്തോ, എഗ്ഗ് തേച്ചിയിലിപ്പോൾ. ഓക്കെ ഗൈസ്, ഫുഡില്ലേനു, ഫുഡിൻ്റെ അകത്ത് തീരാനായി. ഇതുമ്പോൾ ഇനി ഞാൻ ഗ്രൈൻഡ് ചെയ്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു സാധനമാണ്. ഇവിടെ ക്രൂസി മാഡ്നസ്, അത് വാല്യുബിളാണ്. ക്രൂസി മാഡ്നസ്, ഈ ക്രൂസി മാഡ്നസ് എന്ന് പറയുന്നത് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ. ഇതുണ്ടോളാം, ഇതുണ്ടോളാം. ഞാൻ എൻ്റെ പൊന്ന ഏറ്റവും കൂടുതൽ ടൈം എടുത്തതാണ് ഗൈസ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഉള്ള എല്ലാ സാധനവും ഉണ്ട്. എങ്ങനെ റെഡ് സ്റ്റോണിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ കവർ ചെയ്തിന്. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നേരെ ഷോപ്പിംഗ് സോണിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ ഷോപ്പിംഗ് സോണിൽ നിന്ന് കുറച്ച് ഗ്ലാസും കാര്യങ്ങളെല്ലാം വയ്ക്കണം. ഷോപ്പിംഗ് സോണിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, കുറേ ദിവസം അങ്ങോട്ടേക്ക് പോയിട്ട്. ഇനി നേരെ നമുക്ക് ഷോപ്പിംഗ് സോണിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ആൻഡ് ഗൈസ്, ഞാൻ അങ്ങനെ ഷോപ്പിംഗ് സോണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിംഗ് സോണിൽ എത്തിയിട്ടുണ്ട്. അയ്യോ ഇതൊന്നും ഓ ഡയമണ്ട് പൈല്, ഡയമണ്ട് പൈല്, ഡയമണ്ട് പൈല് വണ്ണം നോക്കി ഗൈസ്. എൻ്റെ പോലെ പൊളി, എൻ്റെ പോലെ. ആകെ സീസൺ അത്ര ദിവസമായിട്ടേ ഉള്ളൂ. ഇവിടെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഗെറ്റ് എ ചീപ്പ് പ്രൈസ്. എന്നാൽ ലൂഡ് ചെസ്റ്റ് 3-5 ഡയമണ്ട്സ്, എം ബി ഗോഡീസ് വാച്ചിങ് യു. ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. സോ നമുക്ക് 5 ഡയമണ്ട് കയ്യിലുണ്ട്. ഇല്ല വിട്ടേ, നമുക്ക് ഷോപ്പ് പോയിട്ട് ഡയമണ്ട് ഉണ്ടോ നോക്കാം. ഒരു മിനിറ്റ്, ജോയിൻ ദ ഡാർക്ക് സൈഡ്. വൗ വൗ വൗ, ഇവിടെ എന്തോ കുറേ മാറ്റമുണ്ട് ഗൈസ്. എം ബി നോട്ടീസ്, ഇറ്റ്സ് സ്റ്റാക്ക് നോട്ട് സ്റ്റോക്ക്. സ്റ്റോക്ക് എല്ലാം കിടക്കാണല്ലോ. സ്റ്റാക്ക് മീൻസ് തുറച്ച് നോക്കൽ. ഓക്കെ ഓക്കെ, സോറി ഇഫ് ദിസ് ഈസ് ക്രിഞ്ച്, ഡീൽ വിത്ത് ഇറ്റ്. ഇതാ രീതി വെച്ചേ, പൊളിയാണല്ലോ.
അത് ശരി ചേട്ടാ. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സ്റ്റാക്കിൻ്റെ സ്പെല്ലിങ് ഇതാണ് കൊടുക്കാൻ, ഇതാണ് കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ അർത്ഥം മാറ്റാണ്, ഇതാണ് അതിൻ്റെ അർത്ഥം. ആ രീതി വെച്ചാൽ നന്നായി കേട്ടാ. എന്നാൽ ആ ഒരു അതിന് മുമ്പേ ഇവിടെയും സൈൻ ബോർഡ് ഉണ്ടല്ലോ, ഫൈറ്റ് ദ ലൈറ്റാ, ഫൈറ്റ് ദ ലൈറ്റ്. അയ്യോ ആരൊക്കെ അത് മനസ്സിലാകത്തില്ലേ, എൻ്റെ ബ്രെയിൻ ഇത്രയൊക്കെ ആയിട്ട് ഓടൂലേ. 5 ഡയമണ്ട് തേച്ച് അങ്ങ് എടുത്താളി. എൻ്റെ പോലെ നല്ല കച്ചവടം, നല്ല കച്ചവടം. ഇനിയല്ലോ ഒന്ന് റീസ്റ്റോക്കാണ് സമയം കിട്ടുമ്പോൾ വന്നിട്ട്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? 2 ഡയമണ്ട് ഉണ്ട്, അത് ജോവലിൻ്റെ 23 ഡയമണ്ട്. അത് മറ്റേ സ്ഥലത്തേയും കൂടിയിട്ട് കൂട്ടിയിട്ടാണ് കേട്ടോ. ഇനി 27 ഡയമണ്ടാണ് ഉള്ളത്. അന്നേരം 13 13. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഞാൻ ജോവലിന് എക്സ്ട്രാ കൊടുത്തിനി, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒന്ന് എക്സ്ട്രാ എടുക്കുന്നു. ഓക്കെ, അതുകൊണ്ട് വലിയ സീനിലാ. ഇനി നമുക്ക് ആടെ ഉള്ള സാധനം പോയിട്ട് തുറക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസം ഇത് തുറക്കണം വിചാരിക്കുന്നു, പക്ഷേ ഞാൻ ഇതുവരെ റെക്കോർഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. 5 ഡയമണ്ട്, 5 ഡയമണ്ട്, വാ 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 യാ, 5 ഡയമണ്ട് ഉണ്ട് തുറന്ന്. ഓ ഓ ഓ സീരി ഗൈസ്, ഐ ഹാവ് ബീൻ ബാംബ്ലൈസ്ഡ്. നന്നായി നന്നായി ഗൈസ്. 5 ഡയമണ്ട് പോയി, 5 ഡയമണ്ട് പോയി. ഇടയിടെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കടേ, കുറച്ചും കൂടി നല്ല സാധനം വെക്കടേ അതിൻ്റെ ഉള്ളിൽ. എന്ത് തേപ്പല്ലേ. ഇനി നമുക്ക് കുറേ സൈൻ ബോർഡ് ഉണ്ടല്ലോ. ഡാർക്ക്നെസ് ഈസ് ദ ലൈറ്റാ, ഹൗ ഹൗ ഡാർക്ക്നെസ് ഈസ് നെവർ ദ ലൈറ്റ്, ലൈറ്റ് ഈസ് ദ ജസ്റ്റിസ്, ജസ്റ്റിസ് മസ്റ്റ് സെർവ്ഡ്. ഇതെന്നാ ഇതിൻ്റെ നടുക്ക് അന്ധകാരം വിജയിക്കട്ടെ, അന്ധകാരം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷോപ്പിംഗ് സോണിലത്തെ ലൈറ്റിംഗ് സോഴ്സ് എടുത്ത് കളഞ്ഞിനി. നടക്കത്തില്ല നടക്കത്തില്ല, ഷോപ്പിംഗ് സോണിൽ ലൈറ്റിംഗ് ലൈറ്റ് വരണം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നതിനൊന്നും കൂടി നോക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇത് പറയാൻ പറ്റത്തില്ല, ഇത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. ഇല്ല ഗൈസ് ഇത് സേഫാണ്, സീനില്ല, ഇത് സേഫാണ് സേഫാണ്. ഓക്കെ, ഓ ഇത് അടിച്ചു പോയി ഗൈസ്. ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്ന സംഭവം ഇല്ല, അത് അടിച്ചു പോയി. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും. ഒന്ന് ക്ഷമിക്കുക ഗൈസ്, എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതാണ് ഇപ്പോൾ ഇത്ര സൗണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും സൗണ്ട് ഉണ്ടാവില്ല ഉറപ്പാണ്. അമിത വെളിച്ചം ആരോഗ്യത്തിന് ഹാനികരം, ഹൂ ഈസ് ദിസ് ബ്ലഡി ഹെൽ. ഇതാരാണ് എഴുതി വെക്കുന്നത്, ആരാണ് എഴുതി വെക്കുന്നത്? സൂപ്പർ ലാഗിനൊന്ന് കാണണം. സൂപ്പർ ലാഗി ഓൺലൈനിലുണ്ടാ, നോക്കട്ടെ ഗൈസ്. സൂപ്പർ ലാഗി ഓൺലൈനിൽ ഇല്ല ഗൈസ്, നമുക്ക് സൂപ്പർ ലാഗി ഓൺലൈനിൽ ഉള്ളപ്പം കാണാം. ഇനി നമ്മൾ വന്ന ഒന്നും കൂടി, ആ ഓക്കെ ഓക്കെ, ഗ്ലാസ് ഷോപ്പിലേക്ക്. ഗ്ലാസ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഗ്ലാസ് വാങ്ങിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ബിൽഡിന് കുറച്ച് ഗ്ലാസ് ആവശ്യമുണ്ട്, നടക്കാൻ പറ്റുന്നില്ല പണ്ടാരം. ഓക്കെ, ഏത് ഗ്ലാസ്സും വാങ്ങിക്കും, ഏത് ഗ്ലാസ്സും വാങ്ങിക്കും, ഏത് ഗ്ലാസ്സും വാങ്ങിക്കും, ഏത് ഗ്ലാസ്സും വാങ്ങിക്കും. ഏ തല കത്തുന്നു ഗൈസ്. വൈറ്റ് വാങ്ങിക്കണോ, വൈറ്റ് സ്റ്റാക്ക് 1 ഡയ. ഓക്കെ, അന്നേരം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നോർമൽ ഗ്ലാസ്സിന് എത്രയാ? 3 സ്റ്റാക്ക് 1 ഡയ. നമുക്ക് ഇതാ ഗൈസ് ലാഭം, 3 സ്റ്റാക്ക് 1 ഡയ. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഇനി 3 ഡയമണ്ട് അവിടെ വെച്ചെടുത്താൽ മതി. ഇതാ ലാഭം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുക്ക ബോൺ മീലുണ്ട് ഗൈസ്, എനിക്ക് അതിനെ കൊണ്ട് ഇത് ഡബിളാക്കാൻ പറ്റും, അല്ല എല്ലാം വൈറ്റ് ആക്കാൻ പറ്റും. പിന്നെ പിന്നെന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്? ഓക്കെ, ഒരു 9 ഗോൾഡും കയറ്റുണ്ട് കയ്യിൽ, ആശ്വാസമായി. തൽക്കാലം അതെല്ലാം കഴിക്കാം. ഇനി കുറച്ച് ഡൈ വേണ്ടി വരും. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മൊഞ്ചാക്കണം. അൾട്രോണ്ട ഷോപ്പ് കൊള്ളാമല്ലേ, കുറച്ചും കൂടി എന്തെല്ലോ വന്നാൽ സെറ്റോ. അൾട്രോണ്ട വീഡിയോയിൽ ഞാൻ ആ ഷോപ്പിനെ പറ്റിയിട്ട് കണ്ടിനു. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, കോർച്ചിൻ്റെ ഷോപ്പാണ്. എനിക്ക് ഭാവിയിൽ നല്ല ആവശ്യം വരുന്ന സാധനങ്ങളിലൊന്നാണ് ഈ കോർച്ചിൻ്റെ ഷോപ്പ്. ഇനി ഡൈ ഷോപ്പ് പോയിട്ട് കുറച്ച് ഡൈ വാങ്ങിക്കട്ടെ. ഓക്കെ, എന്ത് ഡൈ വാങ്ങിക്കും, ഇതും ഡൗട്ടാണല്ലോ ഗൈസ്. ഡൈ വാങ്ങിക്കണ്ട ഗൈസ്, നമുക്ക് നമ്മളെ ബോൺ മീൽ തന്നെ യൂസ് ചെയ്യാം. അല്ലേ വന്നതല്ലേ, വന്നതല്ലേ, കുറച്ച് മഞ്ഞ ഡൈ വാങ്ങിക്കാം. മഞ്ഞ റേറ്റ് എത്രയാ? 1 ഡയ 32. ഓക്കെ, ഭയങ്കര കോസ്റ്റ്ലിയാണ് ഗൈസ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഊഹ്, ഓക്കെ, 2 ഡയമണ്ടിനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോകണം. നമ്മളെ എന്നാ ഗാർഡിയൻ ഫാം ബിൽഡ് ചെയ്യണം, എന്നിട്ട് വേണോ ഈ ഷോപ്പിംഗ് സോണിൽ എന്താ നടക്കുന്നതെന്ന് അന്വേഷിക്കാം ഗൈസ്. ഷോപ്പിംഗ് സോണിൽ കാര്യമായിട്ട് എന്തെല്ലോ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ സൈൻ ബോർഡ് കണ്ടിട്ടില്ലേ, ആ സൈൻ ബോർഡിൽ എന്താ സംഭവം എന്ന് തിരിയുന്നില്ല ഗൈസ്. പിന്നെ കുറച്ച് ഇംബാലിങ്ങിൻ്റെ ബുക്കിന് ഓർഡർ ചെയ്യണം, ഇംബാലിങ്ങും മെൻറ്റിങ്ങും വായിക്കണം. മെൻറ്റിങ് എത്ര വേണ്ടി വരുമെന്ന് വെച്ചാൽ ഒരു 40 മെൻറ്റിങ് വേണ്ടി വരും. ഇവിടെ ഇപ്പോൾ എത്ര ഉണ്ട് നോക്കുക, ഉള്ളത് വെച്ച് നമുക്ക് അങ്ങ് എടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ എത്ര മെൻറ്റിങ് ഉണ്ട്? ഓക്കെ, മെൻറ്റിങ് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അന്നേരം നമുക്ക് ഇപ്പോൾ തൽക്കാലം ഉള്ള മെൻറ്റിങ് തേച്ചും അങ്ങ് എടുത്തിട്ട് കൊണ്ടുപോവാം. മെൻറ്റിങ്ങെല്ലാം ഞാനൊന്ന് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തോട്ടെ.
ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം 9 9 പതിനെട്ട് പതിനെട്ട് ഇതാണ് എടുത്തത്. 18 മറ്റേ നമ്മളെ സാധനം ഇല്ല, എന്ത് ഇനെന്തിനു പറയാൻ, ആ മെൻഡിങ്ങിൻ്റെ ബുക്കാണ് ഞാൻ എടുത്തത് തൽക്കാലം. അതിനിപ്പോൾ ഞാൻ 4 ഡയമണ്ട് ബ്ലോക്ക് ഇവിടെ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം അത്രയ്ക്ക് വേണമെന്ന് എനിക്കറിയത്തില്ല. നല്ല ലൈഫുള്ള ട്രേഡൻ്റെ കിട്ടുമെങ്കിൽ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത്. ഓ, ഈ ഷൾക്കർ ഫുള്ളായി കേട്ടോ, ഇന്ന് കൊണ്ടുവന്ന ഷൾക്കറാണ്. ആക്ച്വലി നമ്മൾ ആ കേസിൻ്റെ ബുക്ക് ഇപ്പോൾ നമ്മളുടെ അടുക്കൽ തന്നെ ഉണ്ട് കേട്ടോ. യാ, അടുക്കട്ടെ അടുക്കട്ടെ. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്, കുറേ സാധനം ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഞാനെന്തായാലും ഗ്രൈൻഡെല്ലാം ചെയ്തിട്ട് നമ്മളെ ഗാർഡൻ ഫാമിൻ്റെ പണി തുടങ്ങാം. സോ ലെറ്റ്സ് ഹോപ്പ് ഇൻ ടൈം ലാപ്സ് ഗൈസ്. ഒരു മിനിറ്റ്, ലൈറ്റ്നിങ് കിൽസ്, ലൈറ്റ് കിൽസ്, പോടാ പോടാ പോടാ. ലൈറ്റ്നിങ്ങും ലൈറ്റും ഒന്നല്ല, ലൈറ്റ്നിങ് വരുന്നത് ഡാർക്കിലാണ്. ഡാർക്ക്നെസ് ഓവർലോഡ് ആകുമ്പോൾ ലൈറ്റ്നിങ് വരുന്നത്, പക്ഷെ അങ്ങനെ ലൈറ്റ് അങ്ങനെയല്ല. ലൈറ്റ് വന്നാൽ ഡാർക്ക്നെസ് ഇല്ലാണ്ടാവും. സോ 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 അത് നടക്കത്തില്ല, നടക്കത്തില്ല. അപ്പം വൺസ് അഗൈൻ ലെറ്റ്സ് ഹോപ്പ് ഇൻ ടൈം ലാപ്സ് ഗൈസ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്പോഴും സെറ്റ് ആയി. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ടൈം ലാപ്സ് ഒന്നുമല്ല. പക്ഷേ അത്രയും വർക്കുള്ളത് കൊണ്ടാണ് ഞാൻ ടൈം ലാപ്സ് ഒഴിവാക്കാണ്ടിട്ടത്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ റെഡ് സ്റ്റോൺ കാര്യങ്ങളൊന്നും വെക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഇവിടെ കണ്ട നമ്മളെ ഗാർഡിൻ അതിൽ സ്പോണാ തുടങ്ങി, സംഭവം പണി തുടങ്ങി. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് AFK പോയിന്റ് മേലെ ആക്കണം, ഇതിൻ്റെ മേലെ AFK പോയിന്റ് ആക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ല, AFK പോയിന്റ് സെറ്റ് ആട്ടോ, അതാണ് കേട്ടോ AFK പോയിന്റ്. നിങ്ങൾ കാണുന്ന ആ സാധനമാണ് AFK പോയിന്റ്. അത് ടെക്ക് സെറ്റാക്കി തന്നെയാണ്, ടെക്കാണ് AFK പോയിന്റ് സെറ്റ് ചെയ്ത് തന്നെടുക്കുക. അതിൻ്റെ റിസോഴ്സ് പാക്ക് ഉള്ളതുകൊണ്ട് അത് സെറ്റാക്കി തന്നെ. ആ റിസോഴ്സ് പാക്കിനെ ആര് ചോദിക്കണ്ട, അനക്കൂലം തോന്നിട്ടില്ല ആക്ച്വലി, അതാണ് വേറെ കാര്യം. ആൻഡ് എൻ്റെ ഇവിടെയുള്ള പ്ലാൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മേലെ കയറിയിട്ട് പറഞ്ഞുതരാം. പിന്നെ കേരള വിഷയമാണ്, എന്താ തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഗെയിം കയറും ഓൺ ദ സ്പോട്ടിലാണ് ഡിസ്കൗണ്ട് അടിക്കുകയാണ്. കുറേ നേരമായിട്ട് 2 ദിവസമായിട്ട് ഇങ്ങനെ 2-3 ദിവസമായി എനിക്ക് ഗെയിം കയറാൻ പറ്റാത്ത ഒരവസ്ഥ. ഗൈസ്, ഞാനങ്ങനെ ഒരു വിധത്തിൽ കണക്ട് ചെയ്തു കേട്ടോ. എൻ്റെ പൊന്നോ വല്ലാതെ ചെയ്ത് ഇപ്പം ഡിസ്കൗണ്ട് ആവും എടുത്തത്. അതിനു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞുതരാം. ഇതാണ് AFK പോയിന്റ് വരാൻ. ഇവിടെ നിന്നാൽ എല്ലാ ഇതും വർക്കാവും. നേരം അതിലൊക്കെ ട്രേഡൻ്റെ ഇടരെ കണ്ട, ഇവിടെ ചെയ്ത പോലെ ഇങ്ങനെ പാത്ത് കണ്ടാക്കും. ഈ പാത്തൊക്കെ ഞാൻ തോന്നിയ പോലെ കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ സാധാരണ ഉണ്ടെന്ന ഡിസൈനിലേ അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലതാണ് തോന്നുന്ന ഡിസൈൻ ഞാൻ കൊണ്ടുപോവാണ്. അവിടെ ഗാർഡിയൻ ഉണ്ടാകേണ്ടതാണ്. ഗാർഡിയനെ കാണുന്നില്ലല്ലോ, ഗാർഡിയൻ ഒന്നിനും ഗാഡിയില്ലേ. ഓക്കെ ഗൈസ്, ആ അതാ ഗാഡിനെ കണ്ട്, ഇതാ ഇതാ ഗാർഡിയൻസ്, ഇതാ ഗാർഡിയൻസ്, ഇതാ. ഇതിനൊക്കെ ട്രേഡൻ്റെ ഇട്ട് കൊല്ലുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടെക്ക് എന്നോട് പറഞ്ഞ് ഇതിൻ്റെ മേലെ എനിക്ക് സ്കിഡ് ഫോം ഉണ്ടാക്കാൻ പറ്റും. സോ എന്തായാലും ഞാൻ ഇവിടെ AFK നിൽക്കല്ലേ, എന്നാലും ഞാൻ ഇതിൻ്റെ മേലെ ഒരു സ്കിഡ് ഫാമും കൂടി പണിയാൻ പോവുകയാണ്. മിക്കവാറും ഇന്നത്തെ ഡിസ്കൗണ്ട് ആയി, ബാക്കി അങ്ങനെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് ഫുള്ള് പണിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ആകുന്ന വേണ്ട, അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ ബാക്കി എന്തായാലും ഓഫ് ക്യാമറയിൽ നിന്ന് പണി നേരിടും. സോ ഗുഡ് ഗൈസ്, അപ്പം നമ്മളെ ഫാമിൻ്റെ പണി തേച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയിലെ ബ്ലോക്സ് ഒന്നും നോക്കണ്ട, ഇതൊക്കെ ഈ ബ്ലോക്കൊക്കെ ഞാൻ ചങ്ക് മാർക്ക് ചെയ്തേ കേട്ടോ. ഒരാവശ്യമാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. കേട്ടോ പൊളിയില്ലേ, ഞാനിവിടെ ഒരു മാപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഫാം. കിടയിലെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല നല്ല ലുക്കായിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഫ്രീ സ്റ്റൈൽ ചെയ്തതാണ് ഒരു ഡിസൈൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ വാൾവാണ്, XP കൊണ്ടുവരുന്ന വാൾവാണ്. ഇവിടെ നിന്ന് XP ഇട്ട് ഫാം ഓണാക്കിയാൽ ഊട്ടക്കത്തല്ലേ ആയിരിക്കും. ആൻഡ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ XP ലെവൽ 209 ഗൈസ്, എക്സ്പീരിയൻസ് ലെവൽ. അതായത് ഞാൻ AFK നിൽക്കുകയായിരുന്നു കേട്ടോ. ഇതുണ്ടോളെ, ഇതാണ് സാധനം. കണ്ടാ ഗൈസ്, കണ്ടാ കണ്ടാ, ഇതാ അടിക്കുന്നത്. എന്താ ഇവനെന്തിനാണ് അടിക്കുന്നത്?
മോനെന്തെല്ലോ കളിക്കുന്നുണ്ട് കേട്ടോ, അറിയത്തില്ല. ഇതെന്താ എന്താ പറയുക, ഇതൊക്കെ ഫുള്ളായി, ഇത് മൊത്തം പ്രിസ്മറീനാണ്. ഇപ്പുറത്തത് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പേരായിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇതിങ്ങനെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ അകത്തേക്കൊന്ന് അറിയണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് 1, 2, 3, 1, 2, 3 ആ എന്നറിയ ഇത് ഇതാണ് ക്രിസ്റ്റല്. ക്രിസ്റ്റല് എൻ്റെ പറഞ്ഞാൽ നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല എഫിഷ്യൻ്റ് ആണ് ഫാം. ആ ക്രിസ്റ്റൽ ഇത് കിട്ടാൻ പറ്റുകയാണുള്ളത്. ക്രിസ്റ്റൽ മറ്റേ ഈ ഇതുപോലെയല്ല, നമ്മളെ പ്രിസ്മറയും പോലെയല്ല, കുറച്ച് കുറവാണ്. പിന്നെ ഇത് നമ്മളെ മത്തി കച്ചവടം കുറേ ഉണ്ട് കേട്ടോ, ഇത്രത്തോളം ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ലാഗ് ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടക്കാണ് ഈ സാധനം കിട്ടിയത്, ബാഡമ്മേ. അടിയിൽ നിന്ന് ട്രൈഡൻറ്റിൻ്റെ ഉള്ളിൽ പെട്ടതാവുമെന്ന് ആരോ അങ്ങനെ ഇതായതാ. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഐറ്റംസ് വരുമ്പോൾ ഈ സാധനങ്ങൾ പിക്ക് ചെയ്യും, എന്നിട്ട് ഹോപ്പർ പോയി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡ്രോപ്പർ എല്ലാം അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിടും. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് വാട്ടർ എലിവേറ്ററാണ് വെച്ചത്. ഇവിടെ ഈ ചെസ്റ്റ് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മൾ ഇവിടെ ബ്ലോക്കാണ് വെച്ചെങ്കിൽ അതിലെ സൈഡിൽ പോകുമ്പോൾ ഈ ഹോപ്പർ പിക്ക് ചെയ്യത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഹിറ്റ് പോയിൻറ്റ് കുറവായതുകൊണ്ട് അവിടെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി സൈഡിൽ പോകുമ്പോൾ ഹോപ്പർ പിക്ക് ചെയ്യും. അന്നേരം ഈ ഓരോ ഹോപ്പറിലും ഞാൻ ഈ ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം അത് ഏതാ വേണ്ടത് അതേ എടുക്കും. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ ഇവിടെ ഒരു ഹോപ്പറിലാണ് ഞാൻ ഈ ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെച്ചത്. അതായത് ഈ ഹോപ്പറിന് 1, 2, 3 ചെസ്റ്റിലേക്കുള്ള സാധനം ഒരൊറ്റ ഫിൽറ്ററിന് പോകും. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ വേണ്ടു, പിന്നെ ഞാൻ അധികം ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതാക്കിയതാണ്. ഇത് ഉണ്ട് ഗൈസ്, അങ്ങത്തോളം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങത്തോളം. ഇനി ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ഗാർഡിയൻ ഫാമിന് എന്തിനാ ഇത്? ഇനി എൻ്റെ ആക്ച്വൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് കണ്ട സാധനം കണ്ട അവിടെ മാർക്ക് ചെയ്തിട്ടത്, അത് ഈ സിമുലേഷൻ ഡിസ്റ്റൻസ് കേട്ടോ. ഞാൻ നടുക്ക് നിന്നാൽ എനിക്ക് എത്ര കിട്ടും ആ സിമുലേഷൻ ഡിസ്റ്റൻസാണിത്. എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എൻ്റെ ഫാംസ് തരും, മേലെ അവിടെ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അതിൻ്റെ അവിടെ നിന്നിട്ട് മേലോട്ടേക്ക് അടുത്ത ഫാമും വരും. അടുത്ത ഫാം എന്ന് വെച്ചാൽ മോ ഫാം, ഒരു മെഗാ മോ ഫാം അവിടെ വരും. എനക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ സിമുലേഷൻ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഫാം ഉണ്ടാക്കാൻ ഭയങ്കര ക്രേസ് ഉള്ള കാര്യത്തിലൊന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഒരു 2 മെഗാ ഷുഗർ കെയിൻ ഫാം, 2 മെഗാ ബാമ്പു ഞാൻ നോക്കിയിട്ടേ പണി. ബാമ്പു എനിക്ക് അത്ര ആവശ്യം ഉണ്ടെങ്കിലേ ഞാനത് പണിയെത്തുള്ളൂ, എല്ലാം പണിയും കേട്ടോ. എന്നിട്ട് ഓരോന്നിനും ഓരോ ചെസ്റ്റിലും ഓരോ സാധനം ഇങ്ങനെ അറിയുന്ന രീതിയിലാക്കും. പക്ഷെ മെഗയല്ല ഗൈസ്, മെഗയല്ല. ആ എഫക്റ്റ് അടിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ ബേസ് പോകാൻ പറ്റത്തില്ല. ബേസിൻ്റെ അടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്. ഇവൻ്റെ ദീപകിൻ്റെ കിച്ചിൻ്റെയോ മറ്റേ ട്രേഡിംഗ് ഹാളുണ്ട്, അവിടെ ആയിട്ട് റെയ്ഡ് വന്നാൽ ശരിയാവില്ല. ഇത് റെൻഡർ വന്നുണ്ടോ അല്ലേ ചെസ്റ്റ്, പൊളിയല്ലേ ഗൈസ്. ഇതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഇടാൻ. എനിക്ക് പിന്നെ കുറച്ച് IRL സിറ്റുവേഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് ഫുൾ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടൈം ലാപ്സിലാണെങ്കിൽ ഫുള്ള് കാണിച്ചു തരാനും പറ്റിയിട്ടില്ല. ഓരോരോ ടൈമിന് എടുക്കുന്നതുകൊണ്ട് തന്നെ ടൈം ലാപ്സ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് XP വരുന്നതൊന്ന് കാണിച്ചു തരാം. XP കാണത്തില്ല കേട്ടോ, എന്തൊരു ബഗ്ഗാണ്, ഇത്രയും ഹൈറ്റിലേക്ക് XP കൊണ്ടുവരും, XP കാണത്തില്ല എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ഈ ഫാം ഓണാക്കി കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് ലേസർ അടിക്കുന്നതാണ്ട. ലേസർ അടിക്കും, ഞാൻ എല്ലാ ട്രേഡറ്റിലും ഇമ്പേലിംഗ് ഇട്ടുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ചാവുകയും ചെയ്യും. അന്നേരം ഇവിടുന്ന് ഇപ്പം തന്നെ ഫ്രെയിം ഡ്രോപ്പ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും വീഡിയോയിൽ. വീഡിയോയിൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഫ്രെയിം ഡ്രോപ്പ് അടിക്കാൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ XP കൂടുന്നുണ്ടോ, കുറച്ച് ടൈം എടുക്കും. എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് ഇങ്ങനെ ചുറ്റി മേലേക്ക് എത്തി എന്നിട്ട് ഈടി എത്തി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടേ, അതിൻ്റെ ടൈം എന്തായാലും എടുക്കും. അന്നേരം ഇവിടുന്ന് ഇതാ ഞാൻ നിങ്ങൾക്ക് ആ ഡ്രോപ്പർ ടിക്ക് ചെയ്യുന്ന കാണിച്ചു. അയ്യോ ക്രൗച്ചല്ല, ഇത് പെട്ടെന്ന് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ആക്കിയിട്ട് ഒരു പീസ് എടുക്കണം. എന്നു വെച്ചാൽ ഞാൻ പി സി കളിച്ചിട്ട് സാധനം ഇത് വേണ്ട, പോകുന്നതാണ്ട. പോയിട്ട് ആടി എത്തുമ്പോൾക്ക് തന്നെ ആ ഹോപ്പർ പിക്ക് ചെയ്തെടുക്കും സാധനം, അവിടെ നിന്ന് എടുക്കുന്നതാണ്ട. അതാണ് ഇതിൻ്റെ കളി. ഇനി നിങ്ങൾക്ക് XP ഞാൻ കാണിച്ചു തരാം. XP ഓപ്സ് കാണാൻ പറ്റാത്ത ഭയങ്കര വലിയൊരു സീനാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാ XP കൂടിയുണ്ടോ. എനിക്ക് ഒരു 250 ആയതുകൊണ്ടാണ് XP അങ്ങനെ മെല്ലെ മെല്ലെ കൂടുന്നത്. ഇത് ഒന്നും നാറ്റാണെങ്കിൽ ഒരു കുറച്ചേരം കൊണ്ട് തന്നെ 30 കേട്ടോ, അത്രയ്ക്ക് എഫിഷ്യൻ്റാണ് ഫാം. എന്തായാലും ഇത് ഇപ്പോൾ ഓഫാക്കാം. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓണാക്കിയാൽ ശരിയാകത്തില്ല. ഞാൻ ഓഫ്ലൈനിലുള്ളപ്പോൾ, ഓഫ്ലൈൻ അല്ല ഓഫ് ക്യാമറ ഉള്ളപ്പോൾ ഞാൻ ഓണായിക്കോളും, വെറുതെ ഫ്രെയിം ഡ്രോപ്പ് അടിപ്പിക്കണ്ടല്ലോ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും നമ്മളെ ബേസ് ബിൽഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇത് കുറച്ച് നേരം ഈ ഫാമും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യുന്നത്, ഇനി നമ്മളെ ബേസ് പോയി സെറ്റാക്കണം. അതാണിപ്പോൾ ചെയ്യാനുള്ളത്. ഇനി ഡയറക്റ്റ് ഒന്നും നോക്കണ്ട ഗൈസ്, നമ്മൾ ആ ഓഫീസ് നമുക്ക് പണിയണം, അതാണ് മെയിൻ കാര്യം. ഇത് മാത്രം നോക്കി നടന്നാൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് ഈ അടുത്ത ഫാം നമുക്ക് പണിയാം.
ഇവിടെ എല്ലാ ഫാമും വരും കേട്ടോ. എല്ലാ ഫാമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ട എല്ലാ ഫാമും ഞാനിവിടെ പണിയും. ഇത് മെയിൻലി ഞാൻ എക്സ്പിക്ക് വേണ്ടി പണിഞ്ഞതാണെങ്കിലും നല്ലോണം സാധനം കിട്ടുന്നുണ്ട്. സാധനം ഇങ്ങനെ പോയാൽ ചെസ്റ്റെല്ലാം ഫുള്ളാവുന്നതാണ് തോന്നുന്നത്. കണ്ടാ എക്സ്പി ലെവലപ്പായി. പൊളി 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 പൊളി. അപ്പം എന്തായാലും ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. ബേസിൻ്റെ കുറച്ച് പ്രോഗ്രസ്സും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പോൾ ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഈ ട്രീ ഉണ്ടോ ബാക്കിലുള്ള എൻ്റെ പറഞ്ഞ പൊളിയല്ലേ? നിങ്ങൾക്ക് ഈ ഭാഗം കണ്ടപ്പോൾ തന്നെ തിരിഞ്ഞിട്ട് ഇത് എൻ്റെ ബേസല്ല നീയാ ഗൈസ്. എൻ്റെ ബേസ് അല്ല കേട്ടോ ഇത്. ഇത് നമ്മളെ എഫോർട്ടെക്കിൻ്റെ ബേസാണ്. ആ ട്രീ പൊളിയല്ലേ? ഈ ട്രീൻ്റെ കഥ അറിഞ്ഞിട്ടൊക്കെ നിങ്ങൾ എഫോർട്ടെക്കിൻ്റെ വീഡിയോ ഉണ്ടാതി ഗൈസ്. ഈ ട്രീ ഇങ്ങനൊന്നും അല്ല ഉണ്ടായ എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറ്റിത്തെങ്ങ് പോലെയാണ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് ഫുള്ള് മാറ്റി അത് ആരുടെ ഹോൺ അടിക്കുന്നു അവൻ്റെ തലാനി പഠിച്ചോടിക്കും. ഈ ട്രീ എന്നിട്ട് ഇപ്പോൾ പൊളി ലുക്കായില്ലേ? യാ അതാണ് ഗൈസ്. ഈ എന്താണെന്ന് വെച്ചാൽ ഈ ട്രീൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെ ഓൾമോസ്റ്റ് ആദ്യം എങ്ങനെ ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് എഫോർട്ടെക്കിൻ്റെ ബേസാണ് കേട്ടോ. ഇത് എഫോർട്ടെക്കിൻ്റെ വീട് നിങ്ങൾക്ക് അവൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തിരിയും കേട്ടോ. ഇതൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ബസ്റ്റേഴ്സിൻ്റെ വീഡിയോൻ്റെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതേപോലെയാണ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് ഇതിനെ ഫുള്ള് മാറ്റി ഓൻ ചോദിച്ചത് നമ്മളോട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നാൽ അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാൻ അവനക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാണ്. അന്നേരം നമ്മൾ പോയതാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. ഇതിൻ്റെ മേലെ ഭാഗം നിങ്ങൾ കാണിച്ചു ഗൈസ്. ഇതിൻ്റെ മേലെ ഇത് കുറേ കഷ്ടപ്പെട്ടാണ് കേട്ടോ. ഇത് ബിൽഡ് ചെയ്യാൻ കുറേ ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. ഇനി അവനാണ് മുക്കാഭാഗം ഗ്രൈൻഡ് ചെയ്തത്, ഞാനാണ് മുക്കാഭാഗം ബിൽഡ് ചെയ്തത്. മേലെ ഭാഗം ഗൈസ് കണ്ട ഇതിൻ്റെ ഉള്ളു കണ്ട പൊളിയല്ല? പൊളി ലുക്കല്ല ഗൈസ്? ഇതേപോലത്തെ കുറേ ഇങ്ങനെ ഹോൾഡേഴ്സ് എല്ലാ ഭാഗത്തും പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്ലെയിനായി കിടന്നിട്ട് എന്തോ ബോറ. അത് ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നില്ല കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച് പേയ്മെൻറ്റ് വാങ്ങിക്കുക, കുറച്ച് ഒരു അഞ്ചാറ് ഡയമണ്ട് ബ്ലോക്ക് വാങ്ങിക്കുക, അത്രയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഞാനെന്ത് ക്രൂരനാണ് എന്ന് വെച്ചാൽ അവനവൻ്റെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എനിക്ക് തന്ന്. അവന് ഞാനിപ്പോൾ ഒരേ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല ബെഡ്രോക്ക് അടിച്ച് ഇതിൻ്റെ ഒത്ത് വിൻഡോസിൽ. അന്നേരം അവൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ കളിക്കുന്നത്. അന്നേരം ഞാനെന്ത് ക്രൂരനാണ് ഗൈസ്. അനക്ക് അക്കൗണ്ട് വന്നിട്ട് അവൻ്റെ എടുക്കുന്നൊരു ബിൽഡ് ചെയ്ത് കൊടുത്തിട്ട് ഡയമണ്ട് ബ്ലോക്ക് വാങ്ങിക്കുന്നത് ഞാൻ ക്രൂരനല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാനതിന് വാങ്ങിക്കുന്നില്ല. ഞാൻ ഓനെ അക്കൗണ്ട് അതാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റീനി ഓഫ് ക്യാമറയിൽ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ലാഗാണ് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു സംഭവമുണ്ട് ഗൈസ്. ഒരു സംഭവം നടന്ന് എന്താണെന്നല്ലേ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് കണ്ട. നിങ്ങളിപ്പം കണ്ടുകൊടുക്കുന്ന ഈ സ്ക്രീൻഷോട്ട് ഇല്ല യാ, അതാണ് ഗൈസ്, അതാണ് സീന്. യാ നമുക്ക് കിട്ടി നമ്മളെ ബ്ലാക്ക് സ്യൂട്ട് ഇട്ട ആൾക്കാർ ആരാന്നൊക്കെ. എന്താ വെച്ചാൽ അവരുടെ ഒരു ഓർഗനൈസേഷനാണ് സസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ. SS അങ്ങനെ എന്തോ ആണ്, സൂപ്പർ സീക്രട്ട് അണ്ടർഗ്രൗണ്ട് സൊസൈറ്റി. യാ അതന്നെ. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഊഫോനെ തട്ടിക്കൊണ്ട് പോയി ഗൈസ്. എൻ്റെ കുതിരേനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക ഗൈസ്, അവരിപ്പം വലിയ ഓർഗനൈസേഷനാണ്. ഞാനും സുധീം മാത്രമേ ഇപ്പോൾ ജസ്റ്റിസിൻ്റെ ഭാഗത്തുള്ളൂ. നമുക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും സുധീം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ആൾക്കാർ റിക്രൂട്ടൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ഇതാക്കണം, ഇവരാണ് ഇതാക്കിയെന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു പോസ്റ്റർ അടിക്കണം. ഇനി നമുക്കിപ്പോൾ അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ് ഇന്ന് എൻ്റെ ഓഫീസ് ഉണ്ടാക്കണം. ഓഫീസിന് ബിൽഡ് ഐഡി ഒക്കെ റെഡിയായി. ബട്ട് സീൻ എന്താണെന്ന് വെച്ചാൽ ബിൽഡ് ഐഡി മാത്രം റെഡി ആയില്ലോ, ടൈമില്ല. ഇനി അധികം ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത് ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നല്ല ലേറ്റായി വീഡിയോ ഇടാൻ. പിന്നെയെന്ന് വെച്ചാൽ ഞാനെൻ്റെ ആ ബിൽഡിങ്ങില്ലേ എൻ്റെ മറ്റേ ഗാർഡൻ ഫാമിന് അതിനുവേണ്ടി നല്ല ഡയമണ്ട് ബ്ലോക്ക് ചിലവാക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 23 ഡയമണ്ട് ബ്ലോക്ക് ആവുള്ളൂ. ആ 38 ഡയമണ്ട് ഒന്നും ഇല്ല ഞാൻ, ആകെ കുറച്ച് തന്നെയുള്ളൂ. ഇപ്പോൾ ഞാൻ പോയിട്ട് ഷോപ്പിൽ നിന്ന് സാധനങ്ങളെ കാര്യങ്ങളെല്ലാം എടുത്തതാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. എല്ലാം മെസ്സായിട്ടുള്ളത് ഇപ്പം ഗാർഡൻ ഫാമിലാണ്. ഷൾക്കർ തേച്ചുള്ളൂ, എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി ബാക്കി ഫാംസും കാര്യങ്ങളെല്ലാം ആക്കണം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതാണ് നേരത്തെ 200 XP ഉണ്ടായി, ഞാനെങ്ങനെ ഇപ്പോൾ 51 XP ആയേ. ഞാൻ എൻ്റെ അനിയനിക്കില്ല ഗൈസ്. തോട്ടം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ ശബരീനോട് എന്നൊന്ന് തോട്ടം പൊട്ടിക്കാൻ പറഞ്ഞു. ഓനെന്ത് ചെയ്തു, പോർഷൻ ഓഫ് ഫാമിങ്ങുള്ള ഇതാണ് ഓൻ്റെ അടുക്ക ഉള്ളത്, ഡിപ്പിഡ് എയറോ ഉള്ളത്. അത് മൾട്ടി ഷോട്ടുള്ള ക്രോസ് ബോൾ ഇട്ട് ഓൻ എന്നെ അടിച്ച്. മൾട്ടി ഷോട്ടിൽ 3 എയറോ വരും ഗൈസ്. ഒരേറോ എനിക്ക് കൊണ്ട് തോട്ടം പൊട്ടി. 2-ാമത്തെ 3-ാമത്തെ എയറോയിൽ ഞാൻ ബും, എൻ്റെ കഥ കഴിഞ്ഞ് ഞാൻ ചത്ത് ഗൈസ്. 200 XP ഗോൺ ബും. അതാണ് നടന്നത്. ഗുഡ് ഗുഡ് ടു ഹിയർ. പിന്നെ ഷോപ്പിംഗ് സോണിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എല്ലാ ഷോപ്പെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പുണ്ട്, അത് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഷോപ്പിംഗ് സോണിൽ പോകുന്ന പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പോർട്ടൽ കേട്ടോ.
പൊട്ടൽ വയ്യ നോക്കണ്ട, അതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സെറ്റാക്കാം. ഇത് കിച്ചിൻ്റെ പൊട്ടൽ എൻ്റെ പോലെ ഗ്രാൻഡ് അല്ല സാധനം. ഇനി ഇതിൻ്റെ മെയിൻ സാധനം എന്താ വെച്ചാൽ, കിച്ചൺ നമുക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഹബ്ബ് ഉണ്ടാക്കി നമ്മളെ ഈ സൗത്ത് ഈസ്റ്റാ അങ്ങനെ എന്തോ എനിക്ക് മറന്നുപോയി. സൗത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടൊരു ഹബ്ബ് ഉണ്ടാക്കി ഗൈസ്. ഇതാണ് ആ ഹബ്ബ് കേട്ടാ. ഇതാണ് നമ്മളെ അയൺഗോളം ഫാം. പിന്നെ കുറേ അയണും ചിലവായി കേട്ടാ. മറ്റേ ഗാർഡിൻ ഫാമിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അയണും ചിലവായി. ഞാൻ കുറേ നേരം എഫ് കെ നിന്ന് നിന്നിട്ട് ആക്കിയത്. ഹബ്ബ് പൊളിയല്ലേ ഗൈസ്? ഈ ഹബ്ബിൻ്റെ പ്രത്യേകത എന്താണെന്നാ, ഇത് കിച്ചിൻ്റെ പോർട്ടൽ, അത് എൻ്റെ പോർട്ടൽ. ഇവിടുന്ന് ഒരു ഡോറുണ്ട്, ഇതിലേ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്നാ എഫോട്ടെക്കിൻ്റെ പോർട്ടൽ, പിന്നെ നമ്മളെ ജോവലിൻ്റെ പോർട്ടൽ, നേരെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളെ എല്ലാ പാത്തിലേക്കും പോകേണ്ട വഴി ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഹോൾഡ് എല്ലാത്തിലേക്കുള്ള വഴി. സെറ്റല്ല ഗൈസ് കിച്ച് ചെയ്തത്? യാ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് നേരെ ഷോപ്പിംഗ് സോണിലേക്ക് വിടാം ഗൈസ്. ഗൈസ് ഷോപ്പിംഗ് സോണിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിംഗ് സോണിൽ എത്തി. നമ്മളെ ഷോപ്പിലത്തെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിന് കേട്ടോ. ഷോപ്പിലത്തെ ഡയമണ്ടും കാര്യങ്ങളെല്ലാം എടുത്ത് ഇവൻ്റെ ജോലിൻ്റെ ഷെയർ ചെയ്താൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അവൻ്റെ 55 ഡയമണ്ടായി, അവൻ എക്സാം 13-ാം തീയതി കഴിയുമെന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് കുറച്ച് ഡയമണ്ട് എനിക്ക് കിട്ടിയ ഷോപ്പിൽ നിന്ന് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഷോപ്പിൽ സ്റ്റോക്കെല്ലാം ഉണ്ട്. ആ ഷോപ്പ് പിന്നെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഷോപ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരട്ടെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോളെ. ഏ ഗൈസ്, ഇത് പൊളിയല്ലേ? ഇതാണ് ഗോൾഡൻ സൂഷി. ഇത് ആരാന്ന് വെച്ചാൽ ബ്രൂട്ടിൻ്റെ ഗോൾഡൻ കാറ്റു ഇതൊക്കെ വിൽക്കുന്ന ഷോപ്പ് കേട്ടാ. ബ്രെഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമ്മളാണെന്ന് നോക്കണം. നമുക്ക് ഗോൾഡൻ കാറ്റല്ലേ ഉണ്ട്. ഇതാ, ഇത് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഗോൾഡൻ കാറ്റ് ഇപ്പോൾ വാങ്ങിക്കാറ്. ആ ഡയമണ്ട് ഞാൻ വെച്ചതാണ് നേരത്തെ വന്ന് വാങ്ങിച്ചപ്പോൾ. പിന്നെ ആ കോർട്സ് ഷോപ്പ് ചെയ്തില്ലേ, അവിടെ നിന്ന് ഞാൻ കുറച്ച് കോർട്സ് വാങ്ങിച്ചു ഗൈസ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഗാർഡൻ ഫാമിൻ്റെ ബിൽഡിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദം വാങ്ങിച്ചത്. ഇവിടെ പിന്നെ കുറേ ഷോപ്പ് വന്ന്, ഇതാ പോഷൻ ഷോപ്പ് വന്ന്. പോഷൻ ഷോപ്പിൽ പക്ഷേ സ്റ്റോക്ക് ഇല്ല എന്നാണ് നേരത്തെ നോക്കിയപ്പോൾ. സ്റ്റോക്ക് ഇല്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ഒന്ന് ദീപ കടന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോട്ടറി കട വന്ന ഗൈസ്. യാ, ഒരു ലോട്ടറി കട, ടേർട്ടിൽ ബാൻഡ് ഒരു ലോട്ടറി കട വന്ന്. അവിടെ നിന്ന് നമുക്ക് ലോട്ടറി വാങ്ങിക്കണം എന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതെന്നാണ് തോന്നുന്നത്. എന്നു വെച്ചാൽ നമുക്ക് ആദ്യം വാങ്ങിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. സോ ഇതാണ് അവൻ്റെ ലോട്ടറി കട. നിങ്ങളൊന്ന് സ്ക്രീൻ പൗസ് ചെയ്ത് വായിച്ച് നോക്കിക്കോട്ടെ. ഇതൊക്കെ ഞാൻ വായിച്ചതാണ്. എന്താ ഇതാണ്, ഇത് സെക്കൻഡ് പേജ് ആട്ടാ. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. ഓക്കെ, കോപ്പിറൈറ്റൊക്കെ ഉള്ള ബുക്കാണ്. അപ്പം എന്ന് വെച്ചാൽ ദിസ് വീക്സ് പ്രൈസസ്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ അവൻ അടുത്ത റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് പ്രൈസ് സുധിക്കാണ് കിട്ടിയത്, സെക്കൻഡ് പ്രൈസ് ദീപക്കിനാണ് കിട്ടിയത്. അപ്പം ഇനി എന്തായാലും ഇതിൽ സ്റ്റോക്ക് ഉണ്ടോ നോക്കിക്കോളൂ. സ്റ്റോക്ക് ഇല്ല ഗൈസ്, രണ്ടെണ്ണേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം റീസ്റ്റോക്ക് ചെയ്തില്ല. വിന്നേഴ്സ് അനൗൺസ്ഡ്. ഓ, അന്നേരം വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം 3 ഡയമണ്ട് ബ്ലോക്ക് ആയിരുന്നു പ്രൈസ്. ഫസ്റ്റ് നമ്മൾ 5 ഡയമണ്ടാണ് കൊടുക്കുന്നത്. സെറ്റാണ് ഗൈസ്. ഈ എൻട്രൻസ് ആണ് പൊളി, കണ്ട പോലല്ലേ. നമുക്ക് അവിടെ എൻട്രൻസ് ഉണ്ടെന്ന് തിരിയില്ല. പക്ഷേ എൻട്രൻസ് ആക്ച്വലി ഇല്ല, നമ്മളവിടെ പോയെന്നാൽ തുറക്കില്ല. അതുകൊണ്ട് വലിയ എൻട്രൻസും കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് നല്ല ഡയമണ്ട് ചിലവായി കേട്ടോ ഗൈസ്. നല്ല എന്ന് വെച്ചാൽ നല്ല ഡയമണ്ട് ചിലവായി. മറ്റേ ഗാർഡൻ ഫാം ഉണ്ടാക്കേണ്ടിയിട്ട് എന്താ പറയുക, എപ്പിക്കാ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വുഡ് വാങ്ങിച്ച്, കൂടി നിങ്ങൾക്ക് കാണിച്ചു ഗൈസ്. വുഡ് വാങ്ങിച്ച്, പിന്നെ കോർട്സ് വാങ്ങിച്ച്, ഗ്ലാസ് വാങ്ങിച്ച്. എൻ്റെ പിന്നെ ചെസ്റ്റ് ഉണ്ടാക്കേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പാടുപെട്ടെ. ചെസ്റ്റ് ഹോപ്പറും അയണൊക്കെ തീർന്നു. ഈ എഫ് കെ എന്ന് കുറേ ടൈം എടുത്തിനായി. ഇതുണ്ടോളെ സുതി, എന്തായാലും ഡയമണ്ട് ഒന്ന് എടുത്തിട്ടുണ്ടാവില്ല ഇവിടുന്ന്. ഇതാ കണ്ട, ഇത് തേച്ച് നിങ്ങൾ കണ്ടോ, ഇത് തേച്ച് ഞാൻ വെച്ചതാണ്. അതിലാകെ 4 ഡയമണ്ട് എങ്ങനെ ആദ്യം ഉണ്ടായിട്ടുള്ളൂ, അതിൽ ഒന്നുമില്ല. ഇതിൽ ഇതാ 50 ഡയമണ്ട് എങ്ങനെ ഞാൻ ചിലവാക്കി ഗൈസ്. വുഡ് വാങ്ങിക്കേണ്ടിട്ട് മാത്രം അത്രയ്ക്ക് എക്സ്പെൻസ് ചെയ്യാനും ഞാൻ ഉണ്ടാക്കിയ ആ ഗാർഡൻ ഫാം എന്ന് പറയുന്നത്. ബട്ട് അതിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല, കുറച്ച് എക്സ്പി മാത്രമാണ് കിട്ടാൻ. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനിയെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന ഡാർക്ക് ഓതറൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സസ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരെ പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗൈസ്. അവരിവിടെ കുറേ മെസ്സ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഷോപ്പിംഗ് സോണത്തെ ലൈറ്റ് തേച്ച് അവരെ എടുത്ത് കളഞ്ഞെന്നാണ് പറഞ്ഞത്. എല്ലാ ലൈറ്റും എല്ലാം തിരിച്ച് ഫിറ്റാണ്. എന്താ വെച്ചാൽ ഇപ്പം ഭയങ്കര മെസ്സാണ് ലൈറ്റൊന്നും ഇല്ലാണ്ട്. പിന്നെ ആ ഷോപ്പിംഗ് സോണിൻ്റെ ആ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആക്കും, പിള്ളേർ കംപ്ലീറ്റ് ആക്കും. ആൻഡ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഞാൻ ലാഗ് ആക്കുന്നത് ആയിരിക്കില്ല, പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ വരും. എന്താണെന്ന് വെച്ചാൽ ഇനിയും മര്യാദക്ക് കൺസെൻ്റ് ആയിട്ട് വീഡിയോ ഇടും. ഞാൻ കുറച്ച് IRL സിറ്റുവേഷനിൽ പെട്ട് പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം സീ യാ.